നമസ്കാരം. ഡൽഹിയിൽ നടന്ന സംഭവ വികാസങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്നടക്കം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ ഫണ്ടുകൾ എത്തിയിട്ടുണ്ട്, വൻതോതിൽ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാകിസ്ഥാന് ഈ ഡൽഹിയിലെ കലാപം ആളിക്കത്തിക്കുന്നതിൽ, അത് ഇന്ത്യക്കെതിരായി തിരിക്കുന്നതിൽ, ഇന്ത്യൻ ജനതയെ ബുദ്ധിമുട്ടിക്കുന്നതിൽ, അത് ഇന്ത്യ വിരുദ്ധ ശക്തിയായി, ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭമായി മാറ്റുന്നതിൽ പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിനുള്ള പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് സഹിതം ലഭിച്ചിട്ടുണ്ട് എന്ന സൂചന നൽകിയിരുന്നു. വിവിധ തീവ്രവാദ സംഘടനകൾ, വിവിധ മത തീവ്രവാദികൾ ഇന്ത്യയിലെ ജിഹാദികൾക്ക്, ഇന്ത്യയിലെ മത തീവ്രവാദികളുമായി കൂട്ടുചേർന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി ഈ ഡൽഹി വിഷയത്തെ പരിപോഷിപ്പിക്കാൻ, ഡൽഹി വിഷയത്തെ ആളിക്കത്തിക്കാൻ എത്രയോ വട്ടം പണം ഉൾപ്പെടെ നൽകി ശ്രമിച്ചിരുന്നു എന്നതിന്റെ കൂടുതൽ വിവരങ്ങളാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നടന്ന കലാപത്തിന് പിന്നാലെ മുസ്ലിം സംഘടനകൾക്ക് പണം നൽകി പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബ ഇതിന് വഴിമരുന്നിട്ടു, ഇതിലേക്ക് എണ്ണയൊഴിച്ചു കലാപത്തിലേക്ക് എന്നതിന്റെ കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കലാപത്തിൽ ഇരകളായ മുസ്ലിം ജനവിഭാഗങ്ങളെ സഹായിക്കാനെന്ന പേരിൽ ലഷ്കറിന്റെ ജീവകാരുണ്യ വിഭാഗമായ ഫലാഖ് ഇ ഇൻസാനിയത്ത് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനവുമായി ബന്ധമുള്ള ഇന്തോനേഷ്യയിൽ പ്രവർത്തിക്കുന്ന NGO പണം നൽകി എന്നാണ് സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. അക്കാലത്തും കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനുശേഷം ഇവിടുത്തെ ജിഹാദികളെ, പരിക്കേറ്റ ജിഹാദികളെയൊക്കെ ചികിത്സിക്കുന്നതിന് എന്ന വ്യാജേന പലതരത്തിൽ പണം ഒഴുകുകയാണ് ഈ NGO വഴി, ഇന്തോനേഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ NGO വഴി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സായി മാറിക്കൊണ്ടിരിക്കുന്നത് പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബയാണെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ ഏജൻസികളാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ദുബായിൽ നിന്ന് ഹവാല ഇടപാട് വഴിയാണ് പണം ഇന്ത്യയിൽ എത്തിച്ചത്. സംഘടനകളുടെ പേര് വിവരങ്ങൾ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. കലാപത്തിന് വിദേശ പണം ലഭിച്ചിരുന്നതായി നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ പാർലമെന്റിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ, പണമിടപാട്, അതുപോലെ ഭീകരപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയിലെ ജിഹാദികളും ഇന്ത്യയിലെ ചില മുസ്ലിം സംഘടനകളുമായി പാകിസ്ഥാൻ ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൈബ തുടങ്ങിയ, അതുപോലെ പാക് ISI തുടങ്ങിയ ഏജൻസികൾ പ്രവർത്തിക്കുന്നതായി നേരത്തെയും തെളിവുകൾ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ചങ്ങരംകുളത്ത് ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച്, പ്രൈവറ്റ് ടെലിഫോൺ എക്സ്ചേഞ്ച് പാക് ISI ഭീകര കേന്ദ്രവുമായി ബന്ധപ്പെടാനുള്ള എക്സ്ചേഞ്ചും കണ്ടെത്തിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ, പ്രത്യേകിച്ച് കേരളത്തെയും ഒക്കെ, കേരളം, തെക്കൻ ഇന്ത്യ മേഖലയൊക്കെ തന്നെ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ ഒരു മേഖലയായി, അവരുടെ സഹായഹസ്തങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയായി മാറി എന്ന വളരെ 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 ഭീകരമായ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ പർവ്വതീകരിക്കുകയും അതിനെ ലോകൈകമായി തന്നെ അത് പടർത്തിവിടാനുള്ള, അല്ലെങ്കിൽ അവിടെ ഒരു വർഗീയ കലാപം, അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കുന്നതിനുള്ള ഒരു കലാപമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഈ ലഷ്കർ ഇ തൊയ്ബ, അതുപോലെ തന്നെ പാകിസ്ഥാൻ ഏജൻസികൾ. പാകിസ്ഥാൻ സർക്കാർ ഉൾപ്പെടെ ഈ ഏജൻസികൾക്ക് സഹായം നൽകുന്നുണ്ട് പണമായും മറ്റും എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ ആഗോളതലത്തിൽ ഇന്ത്യയെ മോശമാക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് നേഷൻസിൽ, ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയിരുന്നു. പക്ഷേ നമ്മുടെ UN സെക്രട്ടറി, നമ്മുടെ ഇന്ത്യയുടെ പ്രതിനിധി രജിത ഭണ്ഡാരി അത് കൃത്യമായി തന്നെ എതിർക്കുകയും തക്ക മറുപടി കൊടുക്കുകയും ചെയ്തു. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ഇന്ത്യ തകർന്നു കാണണം, ഇന്ത്യ ഇല്ലാതാകണം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ ഓർത്തുകൊള്ളുക, ഇമ്രാൻഖാനും ഇമ്രാൻഖാൻ കുഞ്ഞുങ്ങളും, ഇവിടെയുള്ള ഇമ്രാൻഖാൻ കുഞ്ഞുങ്ങളുമൊക്കെ ഓർത്തുകൊള്ളുക, ഇത് ഇന്ത്യയാണ്, ഇത് ഭാരതമാണ്. നിങ്ങൾ വിചാരിച്ചാലൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ പൊട്ടാസ് പൊട്ടിക്കാൻ സാധിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കള്ളപ്പണം കൊണ്ട് ഒഴുക്കി ഇവിടെ കിടന്ന് എന്തെങ്കിലും കാണിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ അതിനൊക്കെ നിങ്ങൾക്ക് പിടിവീഴും. നിങ്ങൾ പണം കൊടുത്ത് സഹായിച്ചാൽ, പണം കൊടുത്ത് സഹായിച്ചാലെന്നും ഇവിടെയുള്ളവർക്ക് ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഇവിടെ ഒരു സർക്കാരുണ്ട്, ഇവിടെ ഒരു നിയന്ത്രിത സുരക്ഷാ ഏജൻസികളുണ്ട്, മിലിറ്ററി ഇന്റലിജൻസ് ഉണ്ട്, ഇത് ഭാരതമാണെന്ന് മാത്രം പറയുന്നു. നിങ്ങളുടെ തരികിടകളൊന്നും ഇവിടെ നടക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വെബ് ഡെസ്ക് 19 News.